ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട് റിവ്യൂവിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബീജങ്ങളുടെ എണ്ണം, സ്പേം കൗണ്ട് കൂട്ടാൻ സ്വാഭാവിക രീതികൾ, അതിലേക്കായി കുറച്ച് കിടിലൻ ഒറ്റമൂലികളും, ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ അഡ്രസ് ചെയ്യുന്നത്. ദോസ്തോ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയ പുരസരം താല്പര്യപ്പെടുന്നു. ബീജങ്ങളുടെ എണ്ണക്കുറവ് പലപ്പോഴും പുരുഷ വന്ധ്യതയ്ക്കുള്ള കാരണമാണ്. ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതശീലങ്ങളും പലപ്പോഴും പുരുഷ ബീജങ്ങളുടെ എണ്ണക്കുറവിന് കാരണമാകാറുമുണ്ട്. 120 മുതൽ 350 മില്യൺ പെർ ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ബീജങ്ങളുടെ ആവറേജ് കൗണ്ട്. ഇത് ഒരു 40 മില്യണിൽ കുറവായാൽ ബീജങ്ങളുടെ എണ്ണം കുറവാണെന്ന് തന്നെ പറയാം. ബീജങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനായി ചില പ്രകൃതിദത്ത മാർഗങ്ങളെയും ഭക്ഷണങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. കെമിക്കലുകളുമായുള്ള സംസർഗം പലപ്പോഴും ബീജക്കുറവിന് വഴിയൊരുക്കാറുണ്ട്. അവയിൽ നിന്ന് അകന്നു നിൽക്കുക തന്നെ വേണം. അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും കവറുകളുടെയും സംസർഗം കുറയ്ക്കേണ്ടതാണ്. ക്ലോറിൻ കലർന്ന വെള്ളവും ബീജക്കുറവിനുള്ള ഒരു കാരണമാകാറുണ്ട്. ഇത്തരം വെള്ളത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തുന്നത് വളരെ ഗുണം ചെയ്യാറുണ്ട്. കഴിവതും ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പുകവലി, മദ്യപാനം, കാപ്പിയുടെ അമിതമായ ഉപയോഗം എന്നിവ ഉപേക്ഷിക്കുക തന്നെ വേണം. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ രീതികൾ കഴിവതും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. വ്യായാമം, പ്രാണായാമം, യോഗ, എയറോബിക്സ് പോലുള്ള വ്യായാമങ്ങൾ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ശരീരഭാരം അമിതമായ പുരുഷന്മാരിൽ ബീജങ്ങളുടെ എണ്ണം കുറയാൻ വളരെയധികം സാധ്യതകളുണ്ട്. അതുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. അമിത വ്യായാമവും ഈ പ്രശ്നത്തിന് ഒരുപക്ഷെ കാരണമായേക്കാം. സ്ത്രീകളിൽ ഇത് ആർത്തവം വരാത്തതും പുരുഷന്മാരിൽ ബീജസംഖ്യ കുറയ്ക്കാനും കാരണമാകാറുണ്ട്. ഇറുകിയ അടിവസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും സിന്തറ്റിക് വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, ഇറുകിയ വസ്ത്രങ്ങളുടെ ശരീരതാപം വർദ്ധിപ്പിക്കുന്നതാണ് ഇതിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലെ കുളി തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെയും ചൂട് തന്നെയാണ് വില്ലനായി വരുന്നത്. സ്ട്രെസ്, ടെൻഷൻ എന്നിവ ബീജോത്പാദനം എന്ന സ്വാഭാവിക പ്രക്രിയയ്ക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളാണ്. ഇവയെ അകറ്റി നിർത്തുക. ആരോഗ്യമുള്ള ബീജങ്ങൾക്ക് നല്ല ഉറക്കവും വളരെ പ്രധാനം തന്നെയാണ്. ഇനി ഈ പ്രശ്നത്തെ മാറ്റാൻ കുറച്ച് കിടിലൻ പ്രകൃതിദത്ത വഴികളുണ്ട്. അതേതൊക്കെയാണ് നോക്കാം. ഒന്ന്, പേരാലിൻ്റെ കായ് ഉണക്കിപ്പൊടിച്ചത് 1 ടീസ്പൂൺ 1 ഗ്ലാസ് പാലിൽ ചേർത്ത് കഴിക്കുന്നത് ബീജവർദ്ധനം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ്. 2, പുരുഷന്മാരിലെ ബീജശേഷി കൂട്ടാനായിട്ട് പിഞ്ചു നാടൻ വെണ്ടയ്ക്ക 25 എണ്ണം എങ്കിലും ചെടിയിൽ നിന്ന് നിത്യവും പറിച്ച് പച്ചയ്ക്ക് ചവച്ച് തിന്നുക. 3, അല്ല ഉറച്ച കരിക്ക്, തേങ്ങ ആവാത്ത പരുവത്തിലുള്ള കരിക്ക് ശർക്കര ചേർത്ത് നിത്യം കഴിച്ചാലും ബീജശേഷി കൂടും. 4, 3-4 ഈന്തപ്പഴം ഉറങ്ങുന്നതിന് മുമ്പ് തിന്നുക, കൂടെ പാലും കുടിക്കുക. 5, 25 ഗ്രാം പാച്ചുവറ്റി തൊലി 200 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 1/4 വറ്റിച്ച ശേഷം 20 മില്ലി വീതം രാവിലെയും വൈകിട്ടും കഴിക്കുക. ബീജത്തിന് വീര്യവും ശക്തിയും കൂടുമെന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.